സംസ്ഥാനത്ത് 33,000 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയായി. ഡിസംബർ 15 മുതൽ പട്ടയ വിതരണം തുടങ്ങും. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും അധികം ആളുകൾക്ക് പട്ടയം കിട്ടുക. അതേസമയം പ്രളയത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. സംസ്ഥാനത്തെ വിവിധ റവന്യൂ ഓഫീസുകളിലായി വർഷങ്ങളായി കെട്ടിക്കിടന്ന 33,000 പട്ടയ അപേക്ഷകളിലാണ് റവന്യൂ വകുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇടുക്കി ജില്ലയിൽ 9,000 പേർക്ക് പട്ടയം ലഭിക്കും. തൃശൂർ ജില്ലയിൽ 6,000 പേർക്കും പാലക്കാട് ജില്ലയിൽ 4,000 പേർക്കും വയനാട്ടിൽ 1,500 പേർക്കുമാണ് പട്ടയം അനുവദിക്കുക. കാസർഗോഡ് ജില്ലയിൽ 3,500 പേർക്ക് പട്ടയം അനുവദിക്കുന്നതോടെ പട്ടയത്തിനായുള്ള അപേക്ഷകൾ പെൻഡിംഗ് ഇല്ലാത്ത ജില്ലയായി കാസർഗോഡ് മാറും. ഡിസംബർ 1 മുതൽ പട്ടയമേളകൾ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും നിയമസഭാ സമ്മേളനം ചേരുന്ന പശ്ചാത്തലത്തിലാണ് പട്ടയവിതരണം ഡിസംബർ 15 മുതലാക്കാൻ തീരുമാനിച്ചത്. ഭൂമിയുടെ പോക്കുവരവിലുള്ള കാലതാമസം പരിഹരിക്കാനും നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനും റവന്യൂ വകുപ്പ് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടമായവർക്ക് പുതിയ ഭൂമി വാങ്ങി നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടില്ല. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്ന സർവേ ഇതുവരെ പൂർത്തിയാവാത്തതാണ് പ്രശ്നം. സർവേ പൂർത്തിയായാൽ മാത്രമേ എത്ര പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന കണക്കും വ്യക്തമാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.